എസ്ഐയെയും പോലീസുകാരനെയും ആക്രമിക്കുകയും മെഡിക്കൽ കോളേജ് ക്വാർട്ടേഴ്സിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത യുവാവ് ജയിലിലായി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇ ടൈപ്പ് ക്വാർട്ടേഴ്സിലെ താമസക്കാരിയായ സ്റ്റാഫ് നഴ്സ്, പേരാവൂരിലെ റീഷ്ണയുടെ ഭർത്താവ്, മുഴപ്പാലയിൽ പൂക്കാരൻ ഹൌസിൽ ഗംഗാധരന്റെ മകൻ ശമലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത്. മൂന്ന് കുട്ടികളോടൊപ്പം ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന രീഷ്ണയോടൊപ്പം കോവിഡ് കാലത്ത് നാട്ടിലെത്തിയ ഭർത്താവ് ഷമൽ താമസം തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇയാൾ സ്ഥിരമായി മദ്യപിച്ചെത്തി പ്രശ്നങ്ങളുണ്ടാക്കാൻ തുടങ്ങിയെന്നാണ് പരാതി. രീഷ്ണ ഭർത്താവിനെ നേർവഴിക്ക് നയിക്കാൻ പലതരത്തിലുള്ള ഇടപെടൽ നടത്തിയെങ്കിലും പരിഹാരം കാണാൻ സാധിച്ചില്ല. അമിതമായി മദ്യപിച്ചെത്തി മർദ്ദിക്കുകയും മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ രീഷ്ണ മെഡിക്കൽ കോളേജിലെ സംഘടനാ പ്രവർത്തകരെ അറിയിച്ചതിനെ തുടർന്ന് പ്രശ്നത്തിൽ ഇടപെട്ട ഇവർ ഇയാളോട് ക്വാർട്ടേഴ്സിൽ നിന്ന് ഒഴിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി ലഭിച്ചതോടെ അന്വേഷിക്കാനായി പരിയാരം എസ്ഐ കെ വി സതീശനും സി പി ഒ സോജിയും ക്വാർട്ടേഴ്സിലെത്തി. ഈ സമയത്ത് മദ്യപിച്ച് ലഘുകെട്ട ഷമൽ എസ്ഐയെ ആക്രമിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന സോജിക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. കൂടുതൽ പോലീസുകാരെത്തിയെങ്കിലും അവരെയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. പിടിവലിക്കിടയിൽ വീണ് ഷമലിനും പരിക്കേറ്റു. അക്രമത്തിൽ പരിക്കേറ്റ എസ്ഐ സതീശനും സി പി ഒ സോജിയും മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടി. ബഹളത്തിനിടയിൽ പരിക്കേറ്റ ഷമലിനും ചികിത്സ നൽകി. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് എസ്ഐ കെ വി സതീശന്റെ പരാതി പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.